ഹായ് ഗായ്സ്, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്ഥിരമായി ജിമ്മിൽ പോകുന്നുണ്ട്, പല വർക്കൗട്ടുകളും ചെയ്യുന്നുണ്ട്, പക്ഷേ കാര്യമായിട്ടൊരു മാറ്റവും മസിൽസിന് വരുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ പാറ്റേൺ ശരിയല്ലാത്തത് കൊണ്ടാണ്. എങ്ങനെയാണ് ഒരു ശരിയായ പാറ്റേണിൽ വർക്കൗട്ട് ചെയ്യുക? നമ്മൾ ഒരു വർക്കൗട്ട് പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ 4 weeks മാത്രമേ ഒരു വർക്കൗട്ട് പാറ്റേൺ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. എന്താണ് വർക്കൗട്ട് പാറ്റേൺ എന്ന് പറയുന്നത്? പാറ്റേൺ ഓഫ് വർക്കൗട്ട് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് വർക്കൗട്ടാണ്. അതായത് ഒരു പാർട്സിന് മാത്രമല്ല ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ കഴിയുക, എല്ലാ പാർട്സിനും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള വർക്കൗട്ട് പാറ്റേണുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇനി മുതൽ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നിങ്ങളെ പുതിയ തരത്തിലുള്ള വർക്കൗട്ട് പാറ്റേൺ പരിചയപ്പെടുത്തുന്ന സീരീസ്, അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാൻ ഇറക്കുന്ന പുതിയ പാറ്റേൺ ഓഫ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ദിസ് ഈസ് വിഷ്ണു ആൻഡ് ഐ ആം ബിബിൻ, യുവർ ഫിറ്റ്നസ് ഫ്രണ്ട്, ആൻഡ് യു ആർ വാച്ചിങ് ബിബി ഫിറ്റ്നസ് ഗായ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുന്നത് 5x5 സെറ്റ് വർക്കൗട്ടാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് ചെസ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് നമ്മൾ വാമപ്പ് ചെയ്യണം, ഫസ്റ്റ് തന്നെ ജനറൽ വാമപ്പ് ചെയ്യണം. അത് ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമുക്കിപ്പോൾ വർക്കൗട്ടിലേക്ക് പോകാം. ആർ യു റെഡി? എന്താണ് ഈ ഒരു വർക്കൗട്ട് പാറ്റേണിനെ 5x5 എന്ന് പറയുന്നത്? അതായത് നിങ്ങൾ ചെയ്യേണ്ടത് 5 കൗണ്ടാണ്. അതേപോലെ 5 കൗണ്ട് ചെയ്യേണ്ടത് 5 weight വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിനെ 5x5 method എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റത്തെ വെയിറ്റ് ഇട്ട് നമ്മൾ ചെയ്യേണ്ടത് 5 കൗണ്ടാണ്. 5 കൗണ്ട് കഴിഞ്ഞാൽ 60 seconds, അത് കഴിഞ്ഞാൽ വീണ്ടും 5 കൗണ്ട്, അങ്ങനെ 5 repetition വരും. നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വർക്കൗട്ടിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് 5 കൗണ്ടാണ്. ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് റെഡി? ഈസി. കൗണ്ട്: 1, 2, 3, 4, and 5. ഈസി. ഇനിയുള്ളത് 60 seconds റെസ്റ്റ് ആണ്. അതിനുള്ളിൽ നമ്മൾ വെയിറ്റ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, 60 seconds റെസ്റ്റിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത 5 കൗണ്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, റെഡി? ഓക്കെ, ഈസി. 1, 2, 3, 4, and 5. ഈസി. ഓക്കെ, രണ്ടാമത്തെ 5 കൗണ്ടും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സെറ്റിലേക്ക് പോവുകയാണ്. നമുക്ക് വെയിറ്റ് ലോഡ് ചെയ്യാം. 1, 2, 3, 4, last 1. ഈസി. 5. ഓക്കെ, മൂന്നാമത്തെ സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 60 seconds റെസ്റ്റ്, അതിനുശേഷം നമ്മൾ നാലാമത്തെ സെറ്റിലേക്ക് പോവുകയാണ്. വീണ്ടും നമുക്ക് വെയിറ്റ് ലോഡ് ചെയ്യാം. ഓക്കെ, റെഡി? ഈസി. 1, 2, 3, 4, last 1. ഈസി. 5. ഓക്കെ, അങ്ങനെ നമ്മൾ 4th സെറ്റും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ലാസ്റ്റ് സെറ്റ്, അതായത് 5th സെറ്റിലേക്ക് പോവുകയാണ്. നമുക്ക് വീണ്ടും വെയിറ്റ് ലോഡ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് സെറ്റ്. ഈസി. കൗണ്ട്: 1, 2, 3, 4. ഈസി, ലാസ്റ്റ് 1. യെസ്, 5. ഓക്കെ, നമ്മൾ 5th സെറ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് 5x5 method എന്ന് പറയുന്നത്. അതായത് 5 sets ആയിട്ട് ഓരോ സെറ്റ്സിലും 5 കൗണ്ട്, അതിൽ 5 different weight. 5x5 method എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ചെസ്സിന് മാത്രമല്ല ചെയ്യുക, ഏത് പാർട്സിനും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, 5x5 എന്ന് പറഞ്ഞാൽ 5 sets, 5 different weight. ഇതെല്ലാ വർക്കൗട്ടും എല്ലാ പാർട്ട് വർക്കൗട്ടും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ചെസ്റ്റ് എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത വർക്കൗട്ട് പാറ്റേണുമായി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ദിസ് ഈസ് ബിബിൻ സൈനിങ് ഓഫ്.